നമസ്കാരം, ഞാൻ റഫീഖ് പെരുമ്പാവൂർ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖത്തിനു വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, ഒരു ടോപ്പിക്, എല്ലാവരുടെയും ഉള്ള ഒരു സംശയമാണ്, ആടുകളുടെ തല ചുറ്റിക്കൽ. എല്ലാ ആടുകളും, ഈ ചില ആടുകൾ തല ഇട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അസുഖമാണോ, ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ അതിന് പലവരും പല അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് അതുപോലെയുള്ള ഒരു ആടുണ്ടായിട്ട് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതൊന്നുമല്ല, ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞുതരാം. ഇതൊരു പ്രത്യേക ഇനം ആടുകൾക്കൊന്നും വരുന്നതല്ല. ആടുകളുടെ തല വട്ടം ചുറ്റിക്കൽ എല്ലാ ഇനം ആടുകൾക്കും തല വട്ടം ചുറ്റിക്കൽ വരും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് തല വട്ടം ചുറ്റിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട്ടിൽ ഒരു തല വട്ടം ചുറ്റിക്കുന്ന ഒരാടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ കാരണവന്മാർ പറയും നമ്മളെ മൊത്തം വട്ടം ചുറ്റിച്ചുകളി, നമ്മളെ മൊത്തം കറക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കഷ്ടകാലമായിരിക്കും. അല്ലെങ്കിൽ കച്ചവടക്കാരങ്ങനെ പണ്ട് പോലും പറഞ്ഞു പരത്തിയ ഒരു സംഭവമാണ്, തല വട്ടം ചുറ്റിക്കുന്ന ആടുകളുണ്ടെങ്കിൽ നമ്മുടെ കൂട് നശിച്ചു, നമ്മളും മൊത്തം വട്ടം കറങ്ങിപ്പോകും എന്നാണ്. സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടുകൾ തല കറക്കുന്നത് അത് മൂന്ന് കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവരുടെ ജന്മന ഉള്ള ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മൾ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും അത് മാറില്ല. അപ്പോൾ ആ ഒരു ജന്മന തല വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ, നമ്മുടെ വീട്ടിലൊരാടിനൊരു കൈക്കോ കാലിനോ എന്തെങ്കിലും ഒരു ഒടിവോ, അല്ലെങ്കിൽ ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ, ഇത് മൊത്തം മെയിൻ കാരണം ഈ ആട് തല ചുറ്റിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പെട്ടെന്ന് ഇതിനെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതങ്ങനെയല്ല, അത് അതിൻ്റെ സ്വഭാവമാണ്. അതൊരിക്കലും മാറില്ല, നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് മാറില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന ആടുകൾ, അവർ അവിടേക്ക് എന്ന് പറഞ്ഞാൽ കയറൊന്നും ഇടാതെ മേച്ച് നടക്കുന്ന ആടുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കയറിട്ട് കൂട്ടിയിൽ കെട്ടിയിടുമ്പോൾ അവർക്ക് കഴുത്തിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴുത്തിട്ട് വട്ടം ചുറ്റിക്കാൻ തുടങ്ങും. ആ ഒരു പ്രവണതയാണത്. അതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല, ആ കയറ് ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറ് ഇടാത്ത ഒരാടിനെ പെട്ടെന്ന് ഒന്ന് കയറിടുമ്പോൾ വട്ടം ചുറ്റിക്കുന്നതാവാം. നിങ്ങൾ ആ കഴുത്തിൽ നിന്ന് കയറൊന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. ഇനി മൂന്നാമത്തെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് മെയിനായിട്ടുള്ള കാരണം. ആടുകളുടെ കഴുത്തിൽ ഉണ്ടാകുന്ന വെയിൻസിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലം ഉണ്ട്. അവരുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത വരും. അങ്ങനെ വരുമ്പോൾ അവർ കഴുത്ത് പെട്ടെന്ന് ഒരു ദിവസം കഴുത്ത് ചുറ്റിക്കാൻ തുടങ്ങും. അത് ഞരമ്പിൽ ആടുകളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള വെയിൻസിൽ ഉണ്ടാകുന്ന ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിന് ഡോക്ടറുടെ സഹായത്തോടുകൂടി ഏതെങ്കിലും ഒരു ന്യൂറോബൈനോ അല്ലെങ്കിൽ ഒരു പോളിബൈം പോലെയുള്ള ഗുളികകളോ, അതില്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചെക്ഷനോ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് മാറാവുന്ന കേസുള്ളൂ. അല്ലാതെ അതും ഒരു അന്ധവിശ്വാസമോ കാര്യങ്ങളോ കൊണ്ടൊന്നും കഴുത്ത് ചുറ്റിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ കഴുത്ത് ചുറ്റിക്കുന്ന ആടിനുള്ളതുകൊണ്ട് നമുക്ക് കഷ്ടകാലങ്ങൾ വരുമ്പോൾ അത് ഈ കഴുത്ത് ചുറ്റിക്കുന്നതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കാതെ ഇതുപോലെയുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, ന്യൂറോബൈൻ അല്ലെങ്കിൽ പോളിബയോൻ്റെ ഏതെങ്കിലും ഒരു ഗുളികയോ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കുക, അതിൻ്റെ കഴുത്തിൻ്റെ ഇത് മാറിക്കോളും. ഇനി കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ആടുകളെ വിൽക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെറിയ സംഭവം മാത്രമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആടുകൾ സാധാരണ രീതിയിൽ തല ചുറ്റിക്കാറ്. അപ്പോൾ നമ്മൾ ആടുകൾ തല ചുറ്റിക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇതോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.